സൂര്യൻ കടലിലേക്ക് താഴാൻ എത്തി നിൽക്കുന്ന ഒരു സന്ധ്യാസമയം. തൃശൂർ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ റൂമിൽ അവളുടെ ബെഡിൽ കിടന്ന് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന അഞ്ജന. അവൾ MBBS ഹൗസ് സർജൻസി പൂർത്തിയാക്കി കഴിഞ്ഞ സമയമായിരുന്നു അത്. ഫോണിൽ കൂട്ടുകാരിയുമായുള്ള ചാറ്റിങ്ങിനിടയ്ക്കാണ് അവളുടെ അച്ഛന്റെ കോൾ വരുന്നത്. ഹലോ അച്ഛ, അഞ്ജന ഫോൺ എടുത്തു. മോളെ, ഞാൻ നിന്റെ ഫോണിലേക്ക് ഇപ്പോൾ ഒരു ഫോട്ടോ അയക്കാം, മോളൊന്ന് കണ്ടു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയൂ എന്ന് പറഞ്ഞ് അച്ഛൻ ഫോൺ വെച്ചു. അഞ്ജന അപ്പോൾ തന്നെ മൊബൈലിലെ വാട്സപ്പ് എടുത്ത് അച്ഛന്റെ ചാറ്റ് ഓണാക്കി നോക്കി. സുന്ദരനായ ഒരു ചെറുപ്പക്കാരന്റെ ഫോട്ടോ ആയിരുന്നു അത്. ഒരു വിവാഹലോചനയുടെ കാര്യം രണ്ടു ദിവസം മുൻപ് അച്ഛൻ അവളോട് പറഞ്ഞിരുന്നു. അഞ്ജനയുടെ മനസ്സിൽ പ്രണയമായി മറ്റാരുമില്ലാത്തതുകൊണ്ട് അച്ഛൻ അത് പറഞ്ഞപ്പോൾ അവൾക്ക് താല്പര്യക്കുറവൊന്നും തോന്നിയില്ല. കുറച്ച് ദിവസം കൂടി മുന്നോട്ട് പോയപ്പോൾ അഞ്ജന കോഴ്സ് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ അച്ഛൻ പറഞ്ഞ ആ ചെറുപ്പക്കാരനെ പെണ്ണു കാണാൻ വരികയും ചെയ്തു. വിക്, കാഴ്ചയിൽ സുന്ദരനായ, വലിയ പ്രായമൊന്നും തോന്നാത്ത നല്ലൊരു ചെറുപ്പക്കാരൻ. സൗമ്യമായ പെരുമാറ്റവും നിഷ്കളങ്കമായ നേർത്ത ചിരിയും വളരെ ഒതുങ്ങിക്കൊണ്ടുള്ള പ്രകൃതവും പിന്നെ ഒരു പ്രത്യേക ഭംഗിയും എല്ലാം കൂടെ ചേരുമ്പോൾ വിവേകിന് ആർക്കായാലും ഇഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ അഞ്ജനയ്ക്കും അവനെ ഇഷ്ടമായി. ഇഷ്ടപ്പെടാതിരിക്കാൻ അവനിലൊന്നും ഉണ്ടായിരുന്നതുമില്ല. MBA കഴിഞ്ഞ് ഡൽഹി ആസ്ഥാനമായ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു എന്നും ഇപ്പോൾ PSCയിലൂടെ സിവിൽ സ്റ്റേഷനിൽ ജോലി കിട്ടിയെന്നും പറഞ്ഞു. അച്ഛനും അമ്മയ്ക്കും കുറച്ചു മുൻപേ മരിച്ചുപോയി. വീട്ടിൽ പ്രായമായ ഒരു മുത്തശ്ശി മാത്രമേ ഉള്ളൂ. അഞ്ജനയ്ക്ക് തന്നെ പോലെ ഒരു ഡോക്ടറെ വിവാഹം ചെയ്യാനായിരുന്നു താല്പര്യമെങ്കിലും ഗവൺമെന്റ് ജോലിക്കാരനായതുകൊണ്ടും അച്ഛൻ നിശ്ചയപ്പെട്ട ആലോചന ആയതുകൊണ്ടും അവൾ മറുത്തൊന്നും പറഞ്ഞില്ല. അഞ്ജനയുടെ അച്ഛനും അമ്മയും കുറച്ച് പ്രായം ചെന്നവരാണ്. വിവാഹം കഴിഞ്ഞ് 18 വർഷത്തിന് ശേഷം ണവർക്ക് അഞ്ജന ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛന്റെയും അമ്മയുടെയും ഇഷ്ടത്തിനെതിരെ പറയാൻ അവൾക്കും തോന്നിയില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയി. വിവാഹ നിശ്ചയത്തിന്റെ 2 ദിവസം മുമ്പ് അഞ്ജനയുടെ അച്ഛന്റെ പെങ്ങളും അച്ഛനും തമ്മിൽ അവളുടെ വിവാഹ കാര്യത്തെ ചൊല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും സംസാരവും ഉണ്ടായപ്പോഴാണ് അഞ്ജന വിവേകിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നത്. വിവേക് ഗവൺമെന്റ് ജോലിക്കാരനാണെന്നുള്ളത് ശരി തന്നെ. സിവിൽ സ്റ്റേഷനിൽ LD ക്ലർക്കാണ്. പക്ഷെ സാമ്പത്തികവും കുടുംബത്തിന്റെ ചുറ്റുപാടുകളും ഒരുപാട് താഴെയായിരുന്നു. വളരെ സാധാരണ കുടുംബം, ഓടിട്ട ചെറിയ വീട്. വിവേകിന്റെ കുറവുകൾ ഓരോന്നായി അച്ഛന് മുന്നിൽ നിർത്തി ചൂടാവുകയായിരുന്നു അവളുടെ ആന്റി. ഏട്ടൻ എന്തറിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബന്ധം ഉറപ്പിച്ചത്? ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും പ്രൊഫസർമാരും മാത്രമുള്ള നമ്മുടെ കുടുംബത്തിന് ചേർന്നവനല്ല അവൻ. അവന്റെ കുടുംബ പശ്ചാത്തലവും ചുറ്റുപാടുമൊക്കെ നമ്മുടെ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിന് ആകെ കുറച്ചിലാണ്. ഫാമിലി സ്റ്റാറ്റസിനെ ബാധിക്കും, എല്ലാവരുടെയും ഇമേജ് തകരും. ആന്റി അച്ഛനോട് കിടന്ന് ഒച്ച വയ്ക്കുകയായിരുന്നു. എല്ലാം കേട്ടുനിന്ന അഞ്ജനയ്ക്ക് എന്തൊരു പന്തികേട് തോന്നി. ഇത്രയും കേശുള്ള അച്ഛന്റെ ഒരേ ഒരു മോളല്ലേ ഞാൻ. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരുത്തിന് എന്നെ പോലെ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്നായിരുന്നു അവളുടെ സംശയം. അതുതന്നെയായിരുന്നു അച്ഛനോടുള്ള ആന്റിയുടെ ചോദ്യവും. അച്ഛൻ കൊണ്ടുവന്ന ആലോചനയ്ക്ക് മുന്നും പിന്നും നോൽക്കാതെ സമ്മതം മൂളിയ അവൾക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു ആ അറിവുകൾ. MBBS പൂർത്തിയാക്കിയ ഒരു ഡോക്ടറായ തന്നെ എന്തിനാണ് ഇത്രയും സാധാരണക്കാരനായ ഒരാളുടെ ഭാര്യയായി ആ കുടുംബത്തിലേക്ക് പറഞ്ഞയക്കുന്നത് എന്ന് അവൾ അച്ഛനോട് ചോദിച്ചു. അവളുടെ ചോദ്യത്തിന് ഒരു മറുപടിയും കിട്ടിയില്ല. പക്ഷെ അച്ഛൻ തന്റെ വാക്കിൽ ഉറച്ചു നിന്നു. അമ്മയും അച്ഛനും സപ്പോർട്ട് ചെയ്തതേയുള്ളൂ. എന്തായാലും ഇങ്ങനെ ഒരുത്തനെ കിട്ടാൻ താല്പര്യമില്ല, ഞാൻ സമ്മതിക്കില്ലെന്ന് ആന്റിയുടെ വാക്ക് കേട്ടപ്പോൾ അഞ്ജന തീർത്തു പറഞ്ഞു. എന്നാൽ അച്ഛന്റെ തീരുമാനം ഉറച്ചതായിരുന്നു. അഞ്ജനയുടെ എതിർപ്പിനെ മറികടക്കാനായി അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിന്റെ പേരിലുള്ള മുഴുവൻ സ്വത്തും അഞ്ജനയുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. കല്യാണ നിശ്ചയത്തിന്റെ അന്ന് അച്ഛന്റെ പേരിലുള്ള മുഴുവൻ സ്വത്തുക്കളും രജിസ്റ്റർ ചെയ്തു. അതിന്റെ പ്രമാണം അദ്ദേഹം അവളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞു. അവന് സ്വത്തില്ല എന്നുള്ളതല്ലേ നിന്റെ പ്രശ്നം? ഇതാ ഇപ്പോൾ എന്റെ മുഴുവൻ സ്വത്തും എന്റെ പേരിലാണ്. ഇത് കൊണ്ടുപോയി നിനക്ക് അവന്റെ കൂടെ സുഖമായി ജീവിക്കാം. ഇനി അതില്ലാത്തതിന്റെ പേരിൽ ഈ കല്യാണത്തിന് നീ എതിർ നിൽക്കണ്ട. അച്ഛന്റെ പ്രതികരണം കണ്ട് അഞ്ജന ശരിക്കും ഷോക്കാവുകയാണ് ചെയ്തത്. ഇത്രയൊക്കെ ചെയ്തുകൊണ്ട് അച്ഛൻ എന്തിനാണ് ഈ വിവാഹം തന്നെ നടത്തുന്നത്? അച്ഛന്റെ ആരാണ് അയാൾ? ഇങ്ങനെ ബുദ്ധിമുട്ടി ഈ വിവാഹം തന്നെ നടത്തിയതിന്റെ ആവശ്യകത എന്താണ്? എന്തിന് താൻ ബലി കൊടുക്കപ്പെടുന്നു എന്ന് പോലും അറിയാതെ കാലി കിട്ടാനായി വിവേകിന്റെ മുന്നിൽ തലകുനിച്ചു നിൽക്കുമ്പോൾ അഞ്ജനയുടെ മനസ്സിൽ അവനോട് വെറുപ്പും ദേഷ്യവുമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് വിവേകിന്റെ വീട്ടിൽ ചെന്ന് കയറി ആ വീടിന്റെ പരിമിതികളും ചുറ്റുപാടുകളും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ അഞ്ജനയ്ക്ക് വല്ലാത്ത നിരാശയും സങ്കടവുമാണ് തോന്നിയത്. തീപ്പെട്ടിക്കൂടുകൾ പോലെയുള്ള വളരെ ചെറിയ 2 മുറികളും പുതിയ രീതിയിലുള്ള സൗകര്യമോ ഭംഗിയോ ഒന്നുമില്ലാത്ത പണ്ടുകാലത്തെ രീതിയിലുള്ള ഒരു ഡൈനിങ് ഹാളും അടുക്കളയും. പക്ഷെ വീട് നല്ല വൃത്തിയുള്ളതായിരുന്നു. സ്റ്റീൽ പാത്രങ്ങൾ വരെ വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. വീടിന്റെ പിറകുവശത്ത് ഏക്കറോളം കവുങ്ങിൻ തോട്ടവും കപ്പകൃഷിയുമാണ് ആകെ നാട്ടിൻപുറത്തിന്റെ ഭംഗി വിളിച്ചോതുന്ന പ്രതീതി. എന്നാലും തന്റെ വീടിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ആ വീട്ടിൽ അഞ്ജനയ്ക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. പിന്നെ അന്ന് വീട്ടിലുണ്ടായിരുന്ന വിവേകിന്റെ ബന്ധുക്കാരുടെയൊക്കെ പെരുമാറ്റമാണെങ്കിൽ പറയുകയും വേണ്ട. തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അഞ്ജനയുടെ പിന്നാലെ കുറ്റവും കുറവും കണ്ടുപിടിച്ച് നടക്കുന്ന കൂട്ടർ, ഏത് നേരവും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വിമർശനവും, കൂടാതെ സ്വർണത്തിൽ പിടിച്ചു നോക്കലും വളകൾ എണ്ണി നോക്കലും കഴുത്തിലേ
കയ്യിലെയും സ്വർണ്ണാഭരണങ്ങൾ തൊട്ടും പിടിച്ചും ഇത് മൊത്തം സ്വർണം തന്നെയാണെന്ന് ചോദിക്കലും അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ. വേറെയും സാധാരണക്കാരല്ലേ, ഇത്രയ്ക്കും പൊന്നൊക്കെ ഇട്ടുകൊണ്ട് ഒരു പെൺകുട്ടിയെ കണ്ടതിന്റെ ആകാംക്ഷ കാണുമല്ലോ. ബന്ധുക്കളായ ചില പെണ്ണുങ്ങളുടെ ചോദ്യവും പറിച്ചിരും അവളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. കല്യാണ വേഷമൊക്കെ അഴിച്ചു മാറ്റാനായി വിവേകിന്റെ വളരെ ചെറിയ മുറിയിലേക്ക് അവളെ കൊണ്ടുചെന്ന അവന്റെ വകയിലുള്ള നാത്തൂന്മാരും അമ്മായിമാരും അഞ്ജനയുടെ ശരീരത്തിന്റെ ഓരോ അളവുകളും എണ്ണി തിട്ടപ്പെടുത്തുന്ന തിരക്കിലായിരുന്നു. വിവേകിന്റെ ഒപ്പം നടക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയൊക്കെ വേണം കേട്ടോ, ഞങ്ങളെ കുടുംബത്തിലെ ഏറ്റവും സൗന്ദര്യം അവനാ, ഡോക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇപ്പോളാകെ മെലിഞ്ഞിരിക്കുകയാണല്ലോ, ഈ വണ്ണമെന്നും പോരെ കേട്ടോ, ഇപ്പോഴത്തെ പെൺകുട്ടികൾ സ്ലിം ബ്യൂട്ടിയാകാൻ വേണ്ടി പട്ടിണി കിടന്നു എല്ലും തോലും പോലെയാകും. കണ്ടാൽ ഇത്തിരി മെനയൊക്കെ വേണാൽ കുറച്ച് തൊലിയും മാംസവും ഒക്കെ വേണം പെൺകുട്ടികൾക്ക്, തടിച്ച കുട്ടികളുടെ ഭംഗിയൊന്നു വേറെയാ. അമിതമായി തടിച്ചു കറുത്തിരിക്കുന്ന വിവേകിന്റെ ബന്ധുവായ ഒരു സ്ത്രീ അത് പറയുമ്പോൾ ചുറ്റിലെ നിന്നവരും അതിനൊപ്പം ചിരിച്ചു. പക്ഷേ ഒട്ടും കൾച്ചർ ഇല്ലാത്ത മനുഷ്യർ ഇവരുടെ ഇടയിൽ ഒറ്റയ്ക്ക് താനെങ്ങനെ കഴിയും, അഞ്ജന ഓർത്തു. അതായിരുന്നു അച്ഛൻ എനിക്കായി കണ്ടുപിടിച്ച ഏറ്റവും നല്ല മഹത്തായ ബന്ധം. ഇവിടെ വന്ന് എല്ലാം കണ്ട് തൃപ്തിയായതുകൊണ്ടാണല്ലോ പെട്ടെന്ന് ഈ വിവാഹത്തിന് അച്ഛൻ സമ്മതം പറഞ്ഞതും അവൾക്ക് പൊട്ടി കരയാനാണ് തോന്നിയത്. എന്നോട് എന്തെങ്കിലും വൈരാഗ്യം അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നുവെന്ന് ഒന്നറിയണം. താൻ അവർക്കെന്ത് ദ്രോഹം ചെയ്തിട്ടാണ് എന്നോട് ഈ ചെയ്ത് ചെയ്തത്. എനിക്ക് ഒട്ടും ചേരാത്ത ഈ വീട്ടിൽ അതും പട്ടിക്കാട്ടിൽ കൊണ്ട് തള്ളിയിരിക്കുന്നു. ചെക്കൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണത്രേ, അത് മാത്രമാണ് അച്ഛൻ കണ്ട ഒരേയൊരു മഹത്വം. എന്നിട്ടൊരു ഗവൺമെൻറ് ജോലിക്കാരൻ്റെ വീട് കണ്ടാലും മതി, ഒരിത്തിരിയെങ്കിലും സ്റ്റാൻഡേർഡ് ഈ വീട്ടിൽ ഒരിടത്തും കാണാനില്ലല്ലോ. അവർക്കുള്ള കുടുസുമുറിയിലിരുന്ന് അഞ്ജന ആലോചിച്ചത് മുഴുവനും അതായിരുന്നു. കൊട്ടാരം പോലെയുള്ള സ്വന്തം വീടും തൻ്റെ മാത്രമായ വിശാലമായ ആ മുറിയും അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു വന്നു. എന്ത് സൗകര്യമുള്ള വീട്ടിൽ വളർന്ന പെണ്ണാണ് താൻ, എൻ്റെ മുറിയുടെ വലിപ്പമേയുള്ളൂ വിവേകിൻ്റെ വീടിന് മൊത്തത്തിൽ. അവൾ മൊബൈൽ എടുത്ത് അച്ഛൻ്റെ നമ്പറിലേക്ക് വിളിക്കാൻ തുടങ്ങിയതാണ്. അപ്പോഴാണ് മുറിയിലേക്ക് വിവേക് കടന്നു വന്നത്. കല്യാണ വേഷത്തിൽ വിവേകിനെ കാണാൻ അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഭംഗിയുണ്ട്. പക്ഷെ അവനോടുള്ള ദേഷ്യത്തിന് മുൻപിൽ ആ ഭംഗിയൊന്നും അഞ്ജനയ്ക്ക് തീരെ പിടിച്ചില്ല. അവിടെ വന്നതിന് ശേഷം അതുവരെ അവൻ്റെ മുഖത്തേക്കൊന്ന് ശരിക്കും അവൾ നോക്കിയത് പോലുമില്ല. അവിടേക്ക് കാലെടുത്ത് വെച്ചത് മുതൽ അവളുടെ മനസ്സാകെ ഇരുട്ട് മൂടിയിരുന്നു. വിവേക് അവളുടെ മുഖത്ത് നോക്കി മെല്ലെ ഒന്ന് ചിരിച്ചപ്പോൾ അഞ്ജന അത് കണ്ട ഭാവം നടിച്ചില്ല. മുഖത്തു നോക്കി ചിരിച്ചിട്ടും അവൾ നോക്കാതിരുന്നപ്പോൾ പെട്ടെന്ന് വിവേകിന് എന്തോ പോലെയായി. അപ്പോൾ പിന്നെ അവനും പ്രത്യേകിച്ചൊന്നും അവളോട് സംസാരിക്കാൻ നിന്നില്ല, പതിയെ എന്തെങ്കിലും ചോദിക്കാമെന്ന് കരുതി. അത് കഴിഞ്ഞ് രാത്രി വരെ വിവേക് നല്ല തിരക്കിലായിരുന്നു. വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ കണ്ട് സൽക്കരിച്ചും സംസാരിച്ചും അഞ്ജനയ്ക്ക് അരികിലേക്ക് ചെന്ന് എന്തെങ്കിലും ഒന്ന് മിണ്ടാനുള്ള സാവകാശം അവനും കിട്ടിയില്ല എന്നതായിരുന്നു സത്യം. രാത്രി മുറിയിലേക്ക് വന്നപ്പോഴും അഞ്ജന അവനെ മൈൻ ചെയ്തില്ല. മുറിയിൽ കട്ടിലിൻ്റെ ഒരു സൈഡിൽ അലങ്കോലമായി ഒരുപാട് മാനപ്പൊതികൾ കിടപ്പുണ്ടായിരുന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതെന്ന് കരുതി എല്ലാം ഓരോന്നായി മുറിയുടെ ഒരു മൂലയ്ക്ക് അവൻ അടുക്കി വെച്ചു. ഇനിയും എന്ത് ചെയ്യണമെന്ന ചിന്തയിൽ അങ്ങുമിങ്ങും വെറുതെ നോക്കി. മുറിക്കുള്ളിൽ തൻ്റെ ഭർത്താവെ മറ്റൊരാൾ കൂടിയുണ്ടെന്നത് മറന്ന് പോയതുപോലെ അഞ്ജന എന്തോ ആലോചിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു. വിവേക് അവളെ നോക്കിക്കൊണ്ട് പതിയെ മുറിയിൽ നിന്നിറങ്ങി. അപ്പോഴാണ് കട്ടിലിൽ കിടന്ന അവളുടെ മൊബൈൽ റിംഗ് ചെയ്യാൻ തുടങ്ങിയത്. എന്തൊക്കെയോ ഓർമ്മയിൽ കുടുങ്ങിക്കിടന്ന അവൾ ഒരു വലിയ ശ്വാസം എടുത്തുകൊണ്ട് തട്ടിപ്പിടഞ്ഞ് വേഗം ഫോൺ എടുത്തു. അമ്മയാണ്. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് വിളിച്ചേക്കുന്നു. ഹലോ മോളെ, സുഖമായി ഇരിക്കുന്നോ? അവിടെ വന്നവരൊക്കെ പോയോ? ഞങ്ങൾ നാളെ രാവിലെ അങ്ങ് എത്താം. നിങ്ങൾ രണ്ടുപേരെയും വിരുന്നിന് വിളിക്കണമല്ലോ. വിവേകിനെ തിരക്കിയതായി പറയണം. ഒരു ചടങ്ങ് പോലെ ഒറ്റ ശ്വാസത്തിൽ സംസാരിച്ച് അമ്മ ഫോൺ വെച്ചു. അവൾക്കൊന്നും പറയേണ്ടി വന്നില്ല. ഫോൺ എടുത്ത് ഒരേറി വെച്ചു കൊടുക്കാനാണ് തോന്നിയത്. അവൾ പിന്നെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയതേയില്ല. അപ്പോഴാണ് വിവേകിന്റെ അച്ഛമ്മ ആ റൂമിലേക്ക് കയറി വന്നത്. സെറ്റും മുണ്ടും കൊടുത്ത് വളരെ പ്രായം ചെന്ന എൻ്റെ അച്ഛമ്മ നിവർന്ന് നടക്കാൻ കഴിയാത്തത് കാരണം പകുതി കുഞ്ഞിട്ടാണ് അവർ പാലും കൊണ്ടുവന്നത്. കല്യാണപ്പന്തലിൽ വെച്ച് കണ്ടിരുന്നെങ്കിലും അവൾ അത്ര അടുത്ത് കാണുന്നത് അപ്പോഴായിരുന്നു. മോളെ ദാ പാൽ, അവർ സ്നേഹത്തോടെ വിളിച്ചു. അഞ്ജന അവരെ നോക്കി ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചു. മോള് കിടന്നോട്ടോ, ക്ഷീണം കാണും, നാളെ കാണാട്ടോ. അച്ഛമ്മതേ അപ്പുറത്തെ മുറിയിലുണ്ടാവും, കുട്ടി ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞ് അവർ കുനിഞ്ഞുകൊണ്ട് തന്നെ നടന്നു പോകുന്നത് അഞ്ജന കുറച്ചുനേരം നോക്കി നിന്നു. അത് കഴിഞ്ഞാണ് വിവേക് വീണ്ടും അങ്ങോട്ട് കയറി വന്നത്. പക്ഷെ അഞ്ജന അവനോട് ഒന്നും മിണ്ടിയില്ല. വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും വിളിച്ചിരുന്നോ? വിവേക് വെറുതെ ഒരു അന്വേഷണം പോലെ അവളോട് ചോദിച്ചു. വിവേകിനോട് മിണ്ടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് അഞ്ജനയ്ക്ക് തോന്നി. എങ്കിലും ഒരു മര്യാദയ്ക്ക് ഒന്ന് മൂളിയെന്ന് വരുത്തി. അഞ്ജനയ്ക്ക് വീടൊക്കെ ഇഷ്ടമായോ? വിവേക് ചോദിക്കാൻ നേരമില്ലാതെ അവൾ ഉത്തരം പറഞ്ഞു, ഇല്ല. ഒറ്റ വാക്കിലുള്ള അവളുടെ ഉറച്ച സ്വരം കേട്ട് വിവേക് ഒന്ന് ഞെട്ടി. പിന്നെ ഒന്നും ചോദിക്കാനും പറയാനും ഇല്ലാത്തതുപോലെ അവൻ മുറിയിൽ ലൈറ്റ് അണച്ചു. ശ്വാസം അടക്കി പിടിച്ചു. ദൈവമേ, ആദ്യമായിട്ടാണ് ഒരു മുറിയിൽ ഒരു ആണിനോടൊപ്പം കിടക്കുന്നത്. അതും മനസ്സിനൊട്ടും താല്പര്യമില്ലാത്ത ഒരന്തരീക്ഷമുള്ള ഈ വീട്ടിൽ
തന്റെ അരികിലായി കിടക്കയിലേക്ക് മെല്ലെ അവൻ കിടന്നത് അറിഞ്ഞുകൊണ്ട് അഞ്ജന കുറച്ചുകൂടി ഒന്ന് മാറി ചുരുണ്ടുകൂടി കിടന്നു. അഞ്ജന കിടക്കുന്നില്ലേ, ഇവിടെ നിങ്ങളുടെ വീടിന്റെ അത്ര സൗകര്യമൊന്നുമില്ല. ഇത് ഞാൻ തീരെ കുഞ്ഞായിരുന്നപ്പോൾ അച്ഛൻ പണിത വീടാണ്. പിന്നെ അച്ഛനും അമ്മയും മരിച്ചപ്പോൾ ഇവിടുത്തെ സൗകര്യക്കുറവും വലിപ്പക്കുറവും തിരിച്ചറിഞ്ഞിട്ടും ഈ വീടിനോടുള്ള എന്റെ ഒരു അടുപ്പം കൊണ്ട് കുത്തിപ്പൊളിച്ച് കളയാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഇത് അങ്ങനെ തന്നെ നിലനിർത്തിയത്. ഇപ്പോഴും അച്ഛനും അമ്മയും ഒക്കെ ഇവിടെ ഉണ്ടെന്നൊരു തോന്നലാ. എന്തോ വേറെ എവിടേക്ക് മാറി താമസിക്കാൻ തോന്നിയിട്ടില്ല ഇതുവരെ. അഞ്ജനയ്ക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. മണൽപ്പാളിയിലൂടെ കട്ടിലിലേക്ക് എത്തിയ നേരിയ നിലവെളിച്ചത്തിൽ വിവേക് തന്നോട് പുറം തിരിഞ്ഞു കിടക്കുന്ന അഞ്ജനയെ നോക്കി. അവളുടെ മുഖത്ത് അപ്പോഴും അവനോടുള്ള ദേഷ്യവും വെറുപ്പും തന്നെ ആയിരുന്നു. വിവേക് അപ്പോൾ പറഞ്ഞ ആ വാക്ക് അവൾ ഒന്നുകൂടെ ഓർത്തു. അത് അവളെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. അഡ്ജസ്റ്റ് ചെയ്യണം പോലും, എന്തിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം? പെണ്ണ് മാത്രം എല്ലാ അഡ്ജസ്റ്റ്മെന്റുകൾക്കും തയ്യാറാവണം. അവൾക്ക് അവനോട് പുച്ഛം തോന്നി. ഇതേ കുറവുകൾ ഭാര്യ വീട്ടിലായിരുന്നെങ്കിൽ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുന്ന ആൾ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുമായിരുന്നില്ലേ? അതോ എല്ലാം മറന്ന് സഹിച്ചുകൊണ്ട് കിടക്കുമായിരുന്നോ? എല്ലാം ഓർക്കുമ്പോൾ അവൾക്ക് പാട് ദേഷ്യം കൂടി വരാൻ തുടങ്ങിയെങ്കിലും അവൾ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ആദ്യത്തെ ദിവസം തന്നെ അലങ്കോലമാക്കിയെന്ന കുറ്റം താനായിട്ട് വരുത്തിവെക്കണ്ട. സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ. അവളൊന്ന് ദീർഘശ്വാസം എടുത്തു. കിടന്നിട്ട് ഉറക്കം വരാത്തതുകൊണ്ടും അഞ്ജന ദേഷ്യത്തോടെ പുറംതിരിഞ്ഞു കിടക്കുന്നത് കണ്ടിട്ടുമാകണം. വിവേക് പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ എഴുന്നേറ്റ് അവൾ കരയിലായിരുന്നു. അഞ്ജന, അവൻ മെല്ലെ വിളിച്ചു, താൻ ഇതുവരെ എന്നോടൊന്നും മിണ്ടിയില്ല. ഈ വിവാഹത്തിന് തനിക്ക് സമ്മതമായിരുന്നില്ലേ? ഇനി ഇഷ്ടമില്ലാതെയാണ് വിവാഹം കഴിച്ചത്. എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നതാണ് എനിക്കിഷ്ടം. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും അതല്ലേ നല്ലത്? എന്താണെങ്കിലും പറഞ്ഞോളൂ, എനിക്കൊരു ദേഷ്യവും കാണില്ല തന്നോട്. വിവേക് തൂവുള്ള ചന്ദ്രനെ പോലെ തിളങ്ങുന്ന അഞ്ജനയുടെ വെളുത്ത കവളുകളിലേക്ക് നോക്കി. എന്ത് ഭാവമാണ് ആ മുഖത്തെന്ന് അവനപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിനക്ക് എൻ്റെ കൂടെ ഇവിടെ ശരിയാവില്ലേ? വിവേക് ഒന്നുകൂടി ചോദിച്ചു. കുറേ നേരം അവൻ അതേ ഇരിപ്പ് തുടർന്നു. പക്ഷെ അഞ്ജനയുടെ ഭാഗത്തുനിന്ന് മറുപടിയൊന്നും വന്നില്ല. പിന്നെ സങ്കടത്തോടെ കട്ടിലിലേക്ക് മലർന്നു കിടന്നു, കണ്ണുകൾ അടച്ചു. അപ്പോഴും അഞ്ജന അതേ ഇരിപ്പ് തന്നെ തുടർന്നു. സീലിംഗ് ഫാൻ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരുമാതിരിപ്പെട്ട ശബ്ദം അവളെ വല്ലാതെ ചൊടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഈ ഒച്ചയും കേട്ട് ഉറങ്ങും. എയർ കണ്ടീഷന്റെ കുളിരിൽ ബ്ലാങ്കറ്റിനുള്ളിൽ സുഖമായി ഉറങ്ങിയിരുന്ന ആ പഴയ നാളുകൾ ഇനി എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ലേ? എൻ്റെ ജീവിതത്തിലെ നല്ല ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയോ? അതൊക്കെ ഇനി വെറും ഓർമ്മ മാത്രമാവുമോ എന്ന വേദന അവളെ കാർന്നു തിന്നു. വിവേക് അടുത്തുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് ഉറക്കം വന്നതേയില്ല. ആ ചുറ്റുപാടൊക്കെ ഓർക്കുമ്പോൾ ഒന്നുകൂടി അവൾക്ക് ദേഷ്യം പിടിച്ചു. പെട്ടെന്ന് അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വിവേകിനോട് എടുത്തടിച്ച പോലെ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൂടെ ഇവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. ഒന്ന് ഇവിടെ നിന്ന് പോയി തരാമോ? അവളത് പറഞ്ഞതും വിവേക് എന്ത് പറയണമെന്നറിയാതെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ശേഷം മറുത്തൊന്നും പറയാതെ ഒരു തലയിണയും എടുത്ത് അടുത്ത മുറിയിലേക്ക് നടന്നു. അവൻ പോയി കഴിഞ്ഞപ്പോൾ അഞ്ജന അവിടെ തന്നെ കിടന്നു. പിറ്റേന്ന് രാവിലെ സൂര്യൻ്റെ വെളിച്ചം മുഖത്ത് തട്ടിയപ്പോഴാണ് അവൾ കണ്ണു തുറന്നത്. അഞ്ജന എഴുന്നേൽക്കുമ്പോൾ മുറിയിൽ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈശ്വര, നേരം ഒരുപാടായോ? പുതിയ വീട്ടിൽ വൈകി എഴുന്നേൽക്കുന്ന പെണ്ണിനെ കുറ്റപ്പെടുത്താൻ നോക്കി നിൽക്കുന്ന ബന്ധുക്കളുടെ മുന്നിലേക്ക് എങ്ങനെ കടന്നു ചെല്ലും? കട്ടിലിൽ വെച്ചിരുന്ന മൊബൈൽ ഫോൺ എടുത്തു നോക്കി. മണി 8 കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിപ്പോയതെന്ന് അഞ്ജനയ്ക്ക് ഓർമ്മയില്ലായിരുന്നു. അവൾ വേഗം ബാത്റൂമിൽ പോയിട്ട് വന്ന ശേഷം ബ്രഷ് ചെയ്തു, കൈയൊന്ന് നനച്ച് മുടിയിൽ ആകെ ഒന്ന് തലോടി, മുടിയൊന്ന് ചീകിയെന്ന് വരുത്തി അടുക്കളയിലേക്ക് നടക്കുമ്പോൾ വിവേകിനെ വാതിക്കൽ വെച്ച് കണ്ടു. എന്നാൽ അവളെ കണ്ടിട്ടും മുഖത്ത് നോക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കണം വിവേക് തല താഴ്ത്തിക്കൊണ്ട് ഒന്നും പറയാതെ ഒരു പാവത്താനെ പോലെ അവൾക്ക് വഴിമാറി കൊടുത്തു. ആ കുട്ടി എണീറ്റോ? രാവിലെ കാപ്പിയാണോ ചായയാണോ വേണ്ടത്? അച്ഛമ്മ ചോദിച്ചു. കാപ്പി മതി, അവൾ പറഞ്ഞു. മോളുടെ ഉറക്കം കളയണ്ടേന്ന് കരുതിയിട്ടാ കേട്ടോ അച്ഛമ്മ വന്ന് വിളിക്കാഞ്ഞത്. അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വിവേകിന്റെ അച്ഛമ്മ അവൾക്ക് പെട്ടെന്ന് കാപ്പി ചൂടാക്കി സ്നേഹത്തോടെ കൊടുത്തു. അല്ല, ഈ നേരത്താണ് ഒരു പെൺകുട്ടി എണീക്കുന്നത്? അതും രാവിലെ കുളിച്ചില്ലേ? കുളിക്കാതെയാണോ അടുക്കളയിലൊക്കെ കയറിയത്? അഞ്ജന ചൂട് കാപ്പി മെല്ലെ ഊതി ഊതി കുടിക്കുമ്പോഴാണ് തലേന്നത്തെ ഉപദേശി വല്യമ്മ കടന്നു വന്നത്. ഇത്രയും രാവിലെ കുളിക്കാൻ എന്റെ ദേഹത്ത് ഇതിനു മാത്രം ചളിയുണ്ടോ? അതുമല്ല, ഞാൻ ഇന്നലെ രാത്രി വലിയ പണിയൊന്നും ചെയ്തില്ലല്ലോ, അഞ്ജന ഓർത്തു. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ പിറ്റേന്ന് രാവിലെ അടുക്കളയിൽ കയറുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധിയായിട്ട് വരണം. അത് നാട് നടപ്പാണ്. ഇതൊന്നും അറിയില്ലേ കുട്ടിക്ക്? വല്യമ്മ അഞ്ജനയെ പുച്ഛത്തോടെ നോക്കി. അല്ല നാരായണേട്ടത്തിയെ, നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നോ? വല്യമ്മ അഞ്ജനയെ നോക്കി അച്ഛമ്മയോട് ചോദിച്ചു. കോട്ടെ വസന്തേ, ഇപ്പോഴത്തെ കുട്ടികളല്ലേ, ഇതൊന്നും വലിയ പരിചയമുണ്ടാവില്ല. നമ്മളെ കാലമൊന്നും അല്ലല്ലോ. പോരെങ്കിൽ ഇപ്പോൾ നല്ല തണുപ്പുമല്ലേ? കുട്ടി അതിന്റെ സൗകര്യം പോലെ കുറച്ചു കഴിഞ്ഞിട്ട് കുളിച്ചോട്ടെ. മോൾക്ക് ചൂടുവെള്ളം വല്ലതും വേണമെങ്കിൽ പറഞ്ഞാൽ മതിയിട്ടോ, അച്ഛമ്മ ചൂടാക്കി തരാം. അഞ്ജനയ്ക്ക് അച്ഛമ്മയോട് പെട്ടെന്നൊരു സ്നേഹമൊക്കെ തോന്നി. ഒരാളെങ്കിലും തന്നെ മനസ്സിലാക്കാൻ ഈ വീട്ടിലുണ്ടല്ലോ.
എങ്കിലും ശരിക്ക് എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത ഈ പാവം വെള്ളം ചൂടാക്കി തരാമെന്ന് പറഞ്ഞല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് പാവവും തോന്നി. അല്ല, എന്നാലും ഈ പെണ്ണുങ്ങൾ കുളിക്കാൻ നിർബന്ധം പിടിക്കുന്നതിന്റെ കാരണം മാത്രം അവൾക്ക് മനസ്സിലായില്ല. ഇന്നലെ വിവേകിന്റെയും എന്റെയും ആദ്യ രാത്രി ആയിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ രണ്ടുപേരും ഒന്ന് പരസ്പരം തൊട്ടിട്ട് പോലുമില്ല. പിന്നെ ഞാനെങ്ങനെ അശുദ്ധിയാകും? ഓരോരോ ആചാരങ്ങൾ. അവൾ കാപ്പി കുടിച്ച ഗ്ലാസ് കഴുകി വെച്ചിട്ട് കുളിക്കാനായി പോയി. അവിടെ ഉള്ളവർ പറഞ്ഞതുകൊണ്ടല്ല അഞ്ജന കുളിക്കാൻ പോയത്. അല്ലെങ്കിലും എന്നും രാവിലെ കുളിക്കുന്ന പതിവുള്ളത് കൊണ്ട് അവൾക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായി തോന്നിയില്ല. നിങ്ങളിങ്ങനെ വിട്ടുകൊടുക്കരുത് ഏടത്തി, പിന്നെ ഒട്ടും മനസ്സമ്മയില്ലാതെ വരും. പ്രായം ചെന്ന നിങ്ങളെ നോക്കേണ്ടത് അവളാ. കാപ്പിയൊന്നും നിങ്ങളുണ്ടാക്കി അങ്ങോട്ട് കൊടുക്കണ്ട. നമ്മുടെ വീടിന്റെ നിയന്ത്രണം എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. വല്യമ്മ അച്ചമ്മയെ നോക്കി. അഞ്ജനക്കെതിരെ തിരിക്കാനായി ഓരോന്ന് പറഞ്ഞു കൊടുത്തു. അഞ്ജനയുടെ ചെവിയിൽ അത് കേട്ടെങ്കിലും അവൾ മറുപടി പറയാൻ നിന്നില്ല. പറ്റുമെങ്കിൽ ഇന്ന് അച്ഛനും അമ്മയും വരുമ്പോൾ അവരുടെ ഒപ്പം സ്ഥലം കാലിയാക്കണം. അതാണ് ഇവർക്ക് കൊടുക്കാറുള്ള മറുപടി. ദേഷ്യം അടക്കി അവൾ കുളിക്കാൻ പോയി. കുളിച്ചു പുതിയ വേഷവുമിട്ട് ജനലിനരികിൽ നിൽക്കുമ്പോഴാണ് വിവേക് ബൈക്കിൽ വലിയ കവർന്നിറങ്ങി എന്തൊക്കെയോ സാധനങ്ങളുമായി കയറി വരുന്നത് കണ്ടത്. വിരുന്നിന് വിളിക്കാൻ വരുന്നവർക്കുള്ളതായിരിക്കും. വീട്ടിലാണെങ്കിൽ ഷോപ്പിംഗ് കഴിഞ്ഞ് എല്ലാം കാറിലിട്ട് കൊണ്ടുവരാം. എങ്ങനെ ഇത്രയും വലിയ കവറുകളൊക്കെ ബൈക്കിൽ ഇങ്ങനെ കെട്ടി വലിച്ചു കൊണ്ടുവരുന്നത്? മറ്റുള്ളവർ കണ്ടാൽ നാണക്കേടല്ലേ? അതിന് ഇവരെ പോലുള്ളവർക്ക് എന്ത് നാണക്കേട് വന്നിരിക്കുന്നു? അഞ്ജന പുച്ഛത്തോടെ ഓർത്തു. കുറച്ചു കഴിഞ്ഞ് അച്ഛനും അമ്മയും പിന്നെ കുറച്ച് അടുത്ത ബന്ധുക്കളും കൂടി നിറയെ പലഹാരങ്ങളുമായി വിവേകിന്റെ വീട്ടിൽ വിരുന്നിനെത്തി. വിശേഷങ്ങൾ ചോദിക്കാൻ തുടങ്ങിയ അമ്മയ്ക്ക് മുന്നിൽ അഞ്ജന ആകട്ടെ മുഖം വീർപ്പിച്ചു നിന്നു. ദേഷ്യം കാരണം അച്ഛന്റെ അടുത്തേക്ക് പോകാൻ പോലും അവൾ ശ്രമിച്ചില്ല. അവളുടെ പ്രതിഷേധത്തിന്റെ കാരണം മനസ്സിലാകാതെ അച്ഛനും അമ്മയും പരസ്പരം നോക്കി. വിവേക് വിരുന്നുകാരെയെല്ലാം വളരെ കാര്യമായി തന്നെ സ്വീകരിച്ചിരുത്തി. അതിനിടയ്ക്ക് അകത്ത് മുറിയിൽ വെച്ച് അഞ്ജനയെ സൗകര്യം പോലെ ഒറ്റയ്ക്ക് കിട്ടിയതും അമ്മ അവളെ പിടിച്ചു തടഞ്ഞു നിർത്തി. ഞാൻ വന്നത് മുതൽ ശ്രദ്ധിക്കുന്നു, നീ എന്താ ഞങ്ങളെ കണ്ടിട്ട് ഒഴിഞ്ഞു മാറുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളയുടെ? ഉണ്ടെങ്കിൽ അമ്മ എന്നെ ഇവിടെ നിന്ന് ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടു പോകുമോ? അഞ്ജന പൊട്ടിക്കെറിച്ചു. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് പ്രശ്നമുണ്ടോ എന്ന്? മോളെ ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. അമ്മ ചുറ്റും നോക്കിക്കൊണ്ട് മെല്ലെ പറഞ്ഞു. കേട്ടാൽ എന്താ, ഇല്ലാത്തതൊന്നുമല്ലല്ലോ, സത്യം തന്നെയല്ലേ? മോൾക്ക് വേണ്ടി നിങ്ങൾ കണ്ടുപിടിച്ച കൊട്ടാരം ഏതായാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടമ്മേ. ദേ കണ്ടില്ലേ, ഇതാണ് എന്റെ മാളിക. അമ്മ അപ്പോൾ ചുറ്റുമൊന്ന് നോക്കി. നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും സൗന്ദര്യം ഇവിടെ ഉണ്ടോ എന്ന് അമ്മ ഒന്ന് നോക്ക്. തൃപ്തിയായി. എനിക്ക് തരാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു ജീവിതം അത് തന്നതിൽ നിങ്ങളോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ടമ്മേ. തീർത്താൽ തീരാത്ത അത്ര നന്ദിയുണ്ട്. അഞ്ജന പറയുന്നത് കേട്ട് അമ്മ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിന്നു. മോൾക്ക് ഈ വീടും ചുറ്റുപാടും ഒട്ടും ഇഷ്ടമായില്ലെന്ന് അമ്മക്കറിയാം. പക്ഷെ വിവേക്, അവൻ എന്താ കുഴപ്പം? അവൻ നല്ല പയ്യനല്ലേ? കാണുമ്പോൾ തന്നെ അറിയാം മോളെ. അവനൊരു പാവമാ, നിന്നെ പൊന്നുപോലെ നോക്കും. മോൾ അവന് വിഷമിപ്പിക്കരുത്. ഓ വിഷമം, അപ്പോൾ എന്റെ വിഷമം നിങ്ങൾക്കൊന്നും അറിയണ്ടല്ലേ? അവൾ അമ്മയോട് ചോദിച്ചു. കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് തന്നെ അവൾ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? അമ്മ ആലോചിച്ചു. വിവാഹത്തിന് മുമ്പ് തന്നെ അഞ്ജന അവളുടെ ഇഷ്ടക്കേട് പറഞ്ഞതാണ്. പക്ഷേ അച്ഛൻ അതിൽ തന്നെ ഉറച്ചു നിന്നു. വിവേകും അവളും തമ്മിൽ കൂടുതലായി ഫോൺ വിളിക്കുന്നതിനൊന്നും അച്ഛന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് അവർ അധികം ഫോൺ കോളുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് സത്യമാണ്. പിന്നെ കല്യാണവും വരെ വളരെ പെട്ടെന്നായിരുന്നല്ലോ. ചെറുക്കന്റെ ജോലിയും സ്വഭാവവും മാത്രമേ അദ്ദേഹം കാര്യമാക്കിയുള്ളൂ. അന്ന് ഇവിടെ വന്നിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ താനും തിരക്കിയതാണ് പയ്യന്റെ വീടും ചുറ്റുപാടും എങ്ങനെയുണ്ടെന്ന്. ഞാൻ ചെറുക്കന്റെ വീടല്ല നോക്കിയത്, ജീവിക്കാൻ അവന് നല്ലൊരു ജോലിയുണ്ട്. പിന്നെ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇല്ലാത്ത അത്രയും നല്ല സ്വഭാവ ഗുണങ്ങളുമുണ്ട്. പിന്നീടായാൽ പോലും ഒരു നല്ല വീട് വെക്കാനുള്ള കഴിവും പ്രാപ്തിയും തന്റേടവും അവനുണ്ട് എന്നൊക്കെയാണ് അന്ന് അഞ്ജനയുടെ അച്ഛൻ പറഞ്ഞത്. പിന്നെ അദ്ദേഹത്തിന്റെ പെങ്ങളൊക്കെ വിവേകിന്റെ ചുറ്റുപാടുകൾ അറിഞ്ഞപ്പോൾ ഒത്തിരി എതിർത്തതാണ്. പക്ഷേ മോൾ പറഞ്ഞതുപോലെ ഇത്രയും ഇടുങ്ങിയ ചുറ്റുപാടായിരുന്നുവെന്ന് താനും അറിഞ്ഞിരുന്നില്ല. എല്ലാവിധ സുഖസൗകര്യങ്ങളും വളർന്നു വന്ന ഒരു കുട്ടിക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ പ്രയാസമായിരിക്കും. അവളെയും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. പക്ഷെ ഇതൊക്കെ അദ്ദേഹത്തോട് പറയാൻ പറ്റുമോ? ഞാനും നിങ്ങൾക്കൊപ്പം പോരുവാണമ്മേ, എനിക്കിവിടെ പറ്റില്ല, ശ്വാസം മുട്ടുന്നു. അച്ഛന്റെ കൈവീഴിപ്പിന്റെ ഫലം കൊണ്ട് കിട്ടിയതാണെന്ന് അച്ഛനും ഒന്ന് പഠിക്കട്ടെ. കല്യാണം കഴിഞ്ഞ് രണ്ടിന്റെ അന്ന് മോൾ വീട്ടിലെത്തിയാലുള്ള എല്ലാവരുടെയും കുറ്റപ്പെടുത്തലിന് അച്ഛൻ സമാധാനം പറയട്ടെ. അഞ്ജന വാശി പിടിച്ചു. മോൾ പറയുന്ന ഉറച്ച വാക്കുകൾ കേട്ട് അമ്മ ഒന്ന് ഞെട്ടി. ഈ കുട്ടി ഇതെന്തൊക്കെയാണ് പറയുന്നത്? ഇതെന്താ കുട്ടിക്കളിയാണോ? വിവാഹം കഴിഞ്ഞ് ദിവസം ഒന്നും ആകുന്നതേ ഉള്ളൂ. വിരുന്നിന് വരുന്നത് പോലെയാണോ പിറ്റേന്ന് തന്നെ ഞങ്ങൾക്കൊപ്പം പോരുന്നത്? വിവേക് എന്ത് കരുതും? മോളെ, നീ എന്ത് വിഡ്ഢിത്തമാണ് പറയുന്നത്? ഞങ്ങൾ വന്നത് നിങ്ങളെ രണ്ടുപേരെയും വിരുന്ന് വിളിക്കാനല്ലേ. അപ്പോൾ നീ ഞങ്ങൾക്കൊപ്പം വരുന്നത് ശരിയാണോ? ആളുകൾ എന്തു പറയും? രണ്ടു മൂന്ന് ദിവസം കൂടി എങ്ങനെയെങ്കിലും നീ ഒന്ന് ക്ഷമിക്കേ, എല്ലാം ശരിയാവും. രണ്ടു ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് വിരുന്നിന് വരാമല്ലോ. എന്നിട്ട് വിരുന്ന് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാൽ പിന്നെയും ഞാൻ ഈ ഇടുക്കു കുടുക്കിലേക്ക് തന്നെ തിരിച്ചു വരണ്ടേ? നിങ്ങൾക്ക് എന്നെ കൊണ്ട് പോകാൻ മടിയാണെങ്കിൽ ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ഇതിലും നല്ല ജീവിതം എനിക്ക് ഉണ്ടായേനെ. എല്ലാം നശിപ്പിച്ചത് അച്ഛനൊറ്റ ഒരാളാ. അച്ഛന്റെ ഉടുക്കത്തെ വാശിയാണ് എല്ലാത്തിനും കാരണം. ഇത് മാത്രം മതിയെന്നുള്ള വാശി, ആ വാശിക്ക് വേണ്ടി എന്നെ ബലി കൊടുത്തു. അതമ്മ മറക്കരുത്.
പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞതുപോലെ അവൾ മുറിയിൽ നിന്നിറങ്ങിപ്പോയി. അമ്മ അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആ മുറിയിൽ ഒറ്റയ്ക്ക് നിന്നു. അവൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ആ ബെഡ്റൂമിൽ അവർ ആകെയൊന്ന് നോക്കി. വളരെ ചെറിയ മുറി, ഒരു ഫാനും കട്ടിലും അലമാരയും മാത്രമേ അവിടെ ഉള്ളൂ. ഇത്രയും ദേഷ്യത്തോടെ നിൽക്കുന്ന അഞ്ജന ഇന്നലെ വിവേകിനോട് മോശമായി പെരുമാറി കാണില്ലേ? വിവരക്കേടിന് ഈ കുട്ടി ഇന്നലെ എന്ത് പറഞ്ഞു ആവോ? അമ്മ ഒന്നുകൂടെ ചുറ്റും നോക്കി. അച്ഛമ്മ കൊടുത്ത പാലിന്റെ ഗ്ലാസ് അപ്പാടെ തന്നെ കട്ടിലിനടിയിൽ കണ്ടു. സർ, ഇന്നലെ ആദ്യ രാത്രി ആഘോഷിച്ചില്ലേ? പാൽ ഗ്ലാസ് അതേപോലെ തന്നെ ഇരിക്കുന്നു. ഒരു എറുക്ക് പോലും കുടിച്ച ലക്ഷണവുമില്ല. ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ സന്തോഷമോ ലജ്ജയോ കുറുമ്പോ ഒന്നും അവളിൽ കണ്ടില്ലല്ലോ എന്നും അമ്മ ചിന്തിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിയുന്നതുവരെ അവൾ അമ്മയ്ക്ക് മുഖം കൊടുക്കാതെ ഒഴിഞ്ഞു മാറി. വിവേകും അഞ്ജനയും അതിനിടയ്ക്ക് ഒരിക്കലെങ്കിലും തമ്മിൽ സംസാരിക്കുന്നുണ്ടോ എന്നും അമ്മ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ തൊട്ടയിൽ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും അവർ പരസ്പരം മുഖത്തേക്കൊന്നും നോക്കുന്നു പോലുമില്ലായിരുന്നു. പക്ഷേ വിവേകും അവന്റെ പ്രായമായ അച്ഛമ്മയും വളരെ നല്ല രീതിയിലാണ് അഞ്ജനയുടെ അച്ഛനോടും അമ്മയോടും ബന്ധുക്കാരോടും എല്ലാം ഇടപെട്ടത്. അവിടെ പ്രശ്നം അഞ്ജനയ്ക്ക് മാത്രമാണെന്ന് അമ്മയ്ക്ക് ബോധ്യമായി. ഈ വീടും അതിലെ സൗകര്യക്കുറവും മാത്രമാണ് അവളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇരുന്നു കഴിഞ്ഞ് പോകാനൊരുങ്ങുമ്പോൾ അഞ്ജനയുടെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ അമ്മ വല്ലാതെ പാടുപെട്ടു. രണ്ടുപേരും മറ്റന്നാൾ രാവിലെ അങ്ങ് എത്തിയേക്കണം കേട്ടല്ലോ. അച്ഛനെ എല്ലാവരും കേൾക്കുകയാണത് പറഞ്ഞത്. അവൾക്ക് പൊട്ടിക്കരയാൻ തോന്നി. തന്നെ ആരുമില്ലാത്ത ഇങ്ങനൊരിടത്തെ ഒറ്റയ്ക്കാക്കിയിട്ട് എല്ലാവരും ഉപേക്ഷിച്ചു പോയതുപോലെ. വന്നവരുടെ കാർ പടികടന്ന് പോയതോടെ അവൾ മുറിയിലേക്ക് ഓടിപ്പോയി. വാതിൽ ചാരി കട്ടിലിലേക്ക് വീണുകിടന്ന് കരയാൻ തുടങ്ങി. അതുവരെ പിടിച്ചുവെച്ച സങ്കടവും വീർപ്പുമുട്ടലും മുഴുവനും എണ്ണ പൊട്ടി ഒഴുകാനും തുടങ്ങി. സമയമേറെ വൈകിയിട്ടും അവൾ അങ്ങനെ തന്നെ കിടന്നു. എത്ര നേരം അങ്ങനെ കിടന്നുവെന്ന് അവൾക്ക് പോലും അറിയില്ല. ഇന്ന് രാത്രി അച്ഛമ്മ വന്ന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോഴാണ് അവൾ അവിടെ നിന്ന് എണീക്കുന്നത്. ഭക്ഷണം കഴിക്കാനായി ചെന്നപ്പോൾ മേശയിൽ തൊട്ടപ്പുറത്തായി വിവേക് ഉണ്ടായിരുന്നുവെങ്കിലും അഞ്ജന അവനെ ഒന്ന് മൈൻഡ് ചെയ്തതുപോലുമില്ല. പ്രായമായ അച്ഛമ്മ കുനിഞ്ഞു കുനിഞ്ഞ് നടന്നുകൊണ്ട് ചെന്ന് എല്ലാ ഭക്ഷണവും എടുത്ത് മേശപ്പുറത്ത് കൊണ്ടുവച്ചു. അഞ്ജന ഒന്നും ചെയ്യാൻ കൂടാത്തതിലും സഹായിക്കാത്തതിലുമൊന്നും ഒരു പരാതിയും അവർക്കില്ലായിരുന്നു. അഞ്ജനയോടൊരു സ്നേഹം മാത്രമേ അവർ കാണിച്ചുള്ളൂ. അച്ഛമ്മയുടെ കൂടെ ഭക്ഷണം വിളമ്പാൻ വിവേകും കൂടി. എന്നാൽ അഞ്ജന മാത്രം ഒരനക്കവുമില്ലാതെ അവിടെയിരുന്നു. ശരിക്കു പറഞ്ഞാൽ വിവേകിന്റെ അച്ഛമ്മ അങ്ങനെ കഷ്ടപ്പെട്ട് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നതിലും വിളമ്പുന്നതിലുമൊക്കെ അവൾക്കൊരു സഹതാപം തോന്നിയിരുന്നുവെങ്കിലും അവളുടെ മനസ്സിലെ വാശി കളഞ്ഞ് അവൾ എഴുന്നേറ്റതേയില്ല. പിന്നെ മനസ്സില്ല മനസ്സോടെ അവൾ ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തി വേഗം എണീറ്റു. ശേഷം നേരെ പോയി വാതിലടച്ച കട്ടിലിൽ കിടന്നു. വിവേകിനോട് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തലേ ദിവസം പറഞ്ഞതുകൊണ്ട് അവൻ പിന്നെ അങ്ങോട്ട് ചെന്നില്ല. തലേ ദിവസത്തെ പോലെ തന്നെ കുറെ നേരം അവൾക്ക് ആ റൂമിൽ ഉറക്കം കിട്ടിയതുമില്ല. കുറച്ചു കഴിഞ്ഞ് വെള്ളത്തിന് വല്ലാത്ത ദാഹം വന്നപ്പോൾ വെള്ളമെടുക്കാനായി അവൾ മുറിയുടെ വാതിൽ തുറന്നു. ഡൈനിങ് ഹാളിലെ മേശപ്പുറത്ത് ജഗ് എടുക്കാനായി പോകുമ്പോഴാണ് മേശയുടെ താഴെ ഒരു പാവരിച്ച് അതിൽ ചുരുണ്ട് കിടന്നുറങ്ങുന്ന വിവേകിനെ കണ്ടത്. അവൾ ഒരു നിമിഷം അവിടെ നിന്ന് അങ്ങനെ നോക്കി. മുറിയിൽ വരരുതെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മുറിയിൽ വരാൻ പറ്റില്ലല്ലോ. തൊട്ടപ്പുറത്തുള്ളത് അച്ഛമ്മയുടെ മുറിയാണ്. അതുകൊണ്ട് അവിടേക്ക് പോകാനും കഴിയില്ല. വലിയ സൗകര്യങ്ങളൊന്നുമില്ലാത്ത കുഞ്ഞു വീടായതുകൊണ്ട് തന്നെ കിടക്കാൻ സോഫയോ മറ്റു മുറികളോ ഒന്നും ആ വീട്ടിലില്ല. തലേ ദിവസം മുറിയിൽ നിന്ന് പോകുമ്പോൾ എടുത്ത തലയണ മാത്രമേ വിവേകിന്റെ അടുത്തുള്ളൂ. അതിൽ തലവെച്ച് അവൻ കിടക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ അഞ്ജനയ്ക്ക് ഒരു ചെറിയ പ്രതാപമൊക്കെ തോന്നിയെങ്കിലും വിവേകിന്റെ ചുറ്റുപാടുകളോട് ഇടങ്ങാൻ കഴിയാത്തതിന്റെ ഒരു ദേഷ്യം അവളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു. അത്രയും വലിയ വീട്ടിലൊരു കാശുകാരന്റെ മോൾക്ക് അത്രയും ചെറിയൊരു വീടുമായി പെട്ടെന്ന് ഇണങ്ങാൻ കഴിയില്ല എന്നതൊരു സത്യം തന്നെയാണ്. അവൾ ജഗിൽ നിന്നും വെള്ളമെടുത്ത് കുടിച്ചു. തിരിച്ചകത്തേക്ക് തന്നെ പോയി. അന്ന് രാത്രി കട്ടിലിൽ കിടന്ന് അവൾ കുറെ ആലോചിച്ചു. തനിക്ക് എന്തായാലും ഈ വീടുമായി ഇണങ്ങാനോ പൊരുത്തപ്പെടാനോ കഴിയില്ല. പിന്നെ വിവേക് എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ തന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു കഴിയുന്നുള്ളതല്ലാതെ ആ ആള് തന്നോട് ചെയ്ത തെറ്റെന്താണ്? ഒന്നും ചെയ്തിട്ടില്ല. അത് അവൾക്ക് അറിയാമായിരുന്നു. പക്ഷെ അവളെ പൊരുത്തപ്പെടാൻ കഴിയാത്തത് കൊണ്ട് തന്നെ വെറുതെ രണ്ടാളുടെയും ജീവിതം ചിപ്പിക്കേണ്ട എന്ന് അവൾ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ ചായ കഴിഞ്ഞ് അഞ്ജന നോക്കുമ്പോൾ വിവേക് പന്തലിലെ കസേരയെല്ലാം വണ്ടിയിൽ കയറ്റാനായി അട്ടിക്കിട്ട് വിളിക്കുകയായിരുന്നു. അവൾ അങ്ങോട്ട് നടന്നുപോയി വിവേകിനോട് പറഞ്ഞു, എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ഞാൻ വീട്ടിൽ പോവുകയാണ്. എനിക്ക് നിങ്ങളെ സ്നേഹിക്കാനോ നിങ്ങളുടെ ഭാര്യയെ ജീവിക്കാനോ കഴിയില്ല. പെട്ടെന്ന് അത് കേട്ടപ്പോൾ അവനൊന്ന് തലപൊന്തിച്ച് അവളെ നോക്കി. ഒരു നിമിഷം എന്തോ പോലെ ആയിപ്പോയ അവൻ മറുത്തെന്ത് പറയണമെന്നറിയാതെ നിന്നു. ഞാൻ ടാക്സി വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും. ഞാൻ പോവുകയാണ്, എനിക്ക് ഡിവോഴ്സ് വേണമെന്ന് അഞ്ജന ഒറ്റവാക്കിൽ തീർത്തു പറഞ്ഞു. അത് പറഞ്ഞു തീരുന്നതിന് മുൻപേ തന്നെ അവൾ വിളിച്ച ടാക്സി അവിടേക്ക് എത്തിയിരുന്നു. അഞ്ജന എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് ടാക്സി വരെ വിളിച്ചിട്ടുള്ള നിൽപ്പാണെന്ന് വിവേകിന് മനസ്സിലായി. കല്യാണപ്പെട്ടിയിൽ എന്തൊക്കെയോ വാരിക്കൂട്ടി അതുമായി അവൾ പുറത്തേക്ക് വന്നു. വിവേകാണ് ആ പെട്ടിയെടുത്ത് അവൾക്ക് കാറിലേക്ക് വെച്ചു കൊടുത്തത്. അത് ചെയ്യുമ്പോൾ അവന്റെ കണ്ണൊക്കെ നിറഞ്ഞിരുന്നു. അഞ്ജന പറയുന്നതും ഇറങ്ങിപ്പോകുന്നതുമെല്ലാം നോക്കിക്കണ്ട് ഉമ്മറവാദികൾ കുഞ്ഞുകൊണ്ട് അവന്റെ പ്രായമായ അച്ഛമ്മ ഉണ്ടായിരുന്നു. എന്തു പറയണമെന്നറിയാതെ വിതുമ്പിക്കൊണ്ട് അവരും അവിടെ ആ രംഗം നോക്കി നിന്നു. ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ അഞ്ജന തിരികെ പോന്നു. ടാക്സി നേരെ പോയത് അവളുടെ വീട്ടിലേക്കാണ്. തിരിച്ചു വന്ന മോളെ കണ്ട് അവിടെ അച്ഛനും അമ്മയും ഷോക്കായി. എന്നാൽ അവളുടെ വാശിക്ക് മുൻപിൽ അവളെ തിരിച്ചു പറഞ്ഞയക്കാൻ അവൾ എത്ര ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച അവളെ
തിരികെ പറഞ്ഞു വിടാമെന്ന് അച്ഛൻ കരുതി. വിവേകിന്റെ മുഖത്ത് ഇനി എങ്ങനെ നോക്കും, എന്ത് പറയുമെന്നറിയാതെ ആ അച്ഛൻ മിങ്ങിപ്പൊട്ടി. പക്ഷെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് അഞ്ജനയുടെ വാശി കൂടിക്കൂടി വന്നതേയുള്ളൂ. അവളുടെ മനസ്സിൽ വിവേകോ അവന്റെ ചുറ്റുപാടുകളോ ഇല്ലയെന്ന് അച്ഛന് പൂർണ്ണമായി മനസ്സിലായി. ഇനി എന്ത് പറഞ്ഞിട്ടും മോളെ തിരികെ വിടാൻ കഴിയില്ലെന്ന് മനസ്സിലായ അച്ഛൻ ഒരു ദിവസം ഒന്നും നോക്കാതെ അവളുടെ മുറിയിലേക്ക് കയറി ചെന്നു. അഞ്ജന അപ്പോൾ പതിവ് പോലെ ഫോണിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛനെ കണ്ടപ്പോൾ അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. മോളെ, നീ വിവേകിന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നില്ലേ? അച്ഛൻ ഇടറിയ ശബ്ദത്തോടെ ചോദിച്ചു. അച്ഛനോട് ഞാൻ ഇത് എത്ര തവണ പറഞ്ഞു പോകുന്നില്ലേ എന്ന്, എനിക്ക് അവിടെ അവരുടെ കൂടെ ജീവിക്കാൻ കഴിയുന്നില്ല. മൂടാനുള്ള സ്വത്തില്ലേ അച്ഛൻ നമുക്ക്? അങ്ങനെയുള്ള അച്ഛന്റെ ഒരേ മോളല്ലേ ഞാൻ. അച്ഛനാണെങ്കിൽ സ്വത്തൊക്കെ എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തന്നിട്ടുമുണ്ട്. എന്നിട്ടും ഇത്രയും കാശുകാരിയായ ഞാൻ എന്തിനാണ് ഒരു സാധാരണക്കാരന്റെ വീട്ടിൽ പോയി കുടുസുമുറിയിൽ ശ്വാസം മുട്ടി കഴിയുന്നത്? ഒന്നുകിൽ അവർ അവിടെ നിന്ന് വേറെ വീടെടുത്ത് മാറണം. ഇനി അങ്ങനെ മാറിയാൽ തന്നെ നമ്മുടെ സ്റ്റാറ്റസിനൊത്ത് മാറാൻ അവന് കഴിയുമോ? എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത ഒരു ചോദ്യം ഇതാണ്, ഇത്രയും കാശുള്ള അച്ഛൻ എന്നെ എന്തിനാണ് ഒരു ദരിദ്രവാസിക്ക് പിടിച്ച് കെട്ടിച്ചു കൊടുത്തത്? എന്നാൽ ഞാൻ എത്ര ചോദിച്ചിട്ടും അതിനുള്ള ഉത്തരം തരാൻ അച്ഛന് കഴിയുന്നുമില്ലല്ലോ എന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് അഞ്ജന ചോദിച്ചപ്പോൾ അച്ഛൻ ഒരു നിമിഷം അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, മോൾ ഇവിടെ ഇരിക്കെ, നിന്റെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തന്നാൽ നീ തിരികെ അവന്റെ അടുത്ത് പോകുമോ? നീ അന്ന് തൊട്ട് ഇന്ന് വരെ എന്നോട് ചോദിച്ചില്ലേ ഇത്രയേറെ സമ്പന്നനായ ഞാൻ എന്തിനാണ് ഒരു ദരിദ്രവാസിക്ക് നിന്നെ കെട്ടിച്ചു കൊടുത്തതെന്ന്? പണവും സ്വത്തുമാണോ മോളെ എല്ലാം? ഇട്ടുമൂടാൻ പണവും സ്വത്തും ഉണ്ടായിട്ടും സ്നേഹിക്കാനുള്ള ഒരു മനസ്സില്ലാതെ പോയാൽ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുമോ? പണ്ടൊരിക്കൽ അച്ഛൻ ബിസിനസ് ആവശ്യത്തിന് ബാംഗ്ലൂർ പോയപ്പോൾ അവിടെ വെച്ചിട്ടൊരു രാത്രി ആക്സിഡന്റ് ഉണ്ടായത് നീ ഓർക്കുന്നുണ്ടോ? അച്ഛൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അറിയാതെ അഞ്ജന അച്ഛന്റെ മുഖത്ത് നോക്കി. അന്ന് റോഡരികിൽ ആക്സിഡന്റായി കിടന്ന എന്നെ ആരും രക്ഷിക്കാനുണ്ടായില്ല. ആ വഴിയിലൂടെ കഴന്നു പോയവരാണെങ്കിൽ എന്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സും വാച്ചും ഫോണും കൂടാതെ എന്റെ ചെയിനും മോതിരവും വരെ ഊരിയെടുത്ത് പോവുകയും ചെയ്തു. എന്നാൽ അന്ന് വിവേക് ബാംഗ്ലൂർ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ആ പയ്യനാണ് അന്ന് എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും എനിക്ക് വേണ്ടി പൈസ ചെലവാക്കിയതും എല്ലാം. പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ, ക്യാഷ് അടയ്ക്കാതെ അവരൊന്നും ചെയ്തു തരില്ലല്ലോ. എന്റെ കയ്യിലാണെങ്കിൽ ക്യാഷുമില്ല, എനിക്കാണെങ്കിൽ ബോധവുമില്ല. അവന്റെ കയ്യിൽ നിന്ന് പൈസ എടുത്താണ് അവൻ അന്ന് ബില്ലടച്ചത്. എനിക്ക് ബോധം വന്ന ശേഷം ഞാനുമായി സംസാരിച്ച് എന്റെ ഹെൽത്ത് എല്ലാം ഓക്കെയാണെന്ന് കണ്ടതിനു ശേഷമാണ് അവൻ അന്ന് തിരിച്ചുപോയത്. അപ്പോൾ തന്നെ എനിക്ക് അവനെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. വളരെ സ്നേഹത്തോടെയുള്ള ആ പെരുമാറ്റവും സംസാരവും ആ സമയത്ത് എനിക്ക് എത്രയോ ആശ്വാസമായി തോന്നി. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള കുട്ടികളെ എവിടെയെങ്കിലും കാണാൻ കിട്ടുമോ? എല്ലാവരും അവരുടെ കാര്യം നോക്കി പോകില്ലേ? ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ അവൻ ഉത്തരം പറയേണ്ടി വരുമായിരുന്നില്ലേ? പിന്നെയാണ് നിങ്ങളൊക്കെ വിവരമറിഞ്ഞ് എത്തിയത്. എനിക്കിപ്പോൾ അവന് കൊടുക്കാൻ എന്റെ മൊബൈൽ നമ്പർ ഇല്ലായിരുന്നു, കാരണം എന്റെ മൊബൈൽ നഷ്ടപ്പെട്ടിരുന്നല്ലോ. പക്ഷെ ഞാൻ അവന്റെ നമ്പർ വാങ്ങിയിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിയ ശേഷം അന്ന് ചെലവായ പൈസ കൊടുക്കാനായി ഞാൻ അവനെ വിളിച്ചിരുന്നു. പക്ഷെ ആ കുട്ടി അത് വാങ്ങിയില്ല. എന്നെ അവന്റെ അച്ഛന്റെ സ്ഥാനത്ത് കണ്ട് രക്ഷിച്ചതാണെന്നാണ് അവൻ പറഞ്ഞത്. പണം വേണ്ട, എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ചോദിച്ചോളാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു എന്താവശ്യമുള്ളപ്പോഴും എന്നെ ഒരു മടിയും കൂടാതെ വിളിക്കാൻ. അവനെപ്പോലൊരു സാധാരണക്കാരനായ പയ്യൻ എന്നെപ്പോലെയുള്ള ഒരു കാശുകാരനെ സ്വന്തം കയ്യിൽ നിന്ന് പണം ചിലവാക്കി രക്ഷിച്ചു. വേറെ ആരെങ്കിലും ആണെങ്കിൽ ആ പേരും പറഞ്ഞ് എത്രത്തോളം പൈസ എന്റെ കയ്യിൽ നിന്ന് പിന്നീട് വാങ്ങും. പക്ഷേ അവന്റെ കയ്യിൽ നിന്ന് ചിലവാക്കിയ പൈസ പോലും അവൻ എന്നോട് തിരിച്ചു വാങ്ങിയിട്ടില്ല ഇതുവരെ. അന്ന് തൊട്ട് എനിക്ക് അവനോടൊരു ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഞാൻ വിളിക്കും. ഒരു ആൺകുട്ടി ഇല്ലാതിരുന്ന എന്നോട് ഒരു മോനെ പോലെ അവൻ സംസാരിക്കുമായിരുന്നു. എന്നെ കെട്ടിച്ചു കൊടുക്കുമെന്ന് കരുതിയിട്ടല്ല അവൻ എന്നോട് വിനയമായി പെരുമാറിയത്. ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ മനസ്സിന്റെ നന്മ മാത്രമായിരുന്നു അത്. നീ ഹൗസ് അർജൻസി പൂർത്തിയായി കല്യാണം ആലോചിച്ച് തുടങ്ങിയപ്പോൾ എങ്ങനെയുള്ള പയ്യനെ നിനക്ക് കൊണ്ടുതരണമെന്ന് ആലോചിച്ചപ്പോഴൊക്കെ എന്റെ മനസ്സിൽ വിവേകിന്റെ മുഖമായിരുന്നു. അപ്പോൾ നീ വിചാരിക്കും, ഒരു ആക്സിഡന്റ് സഹായിച്ചതിന് എന്തിനാണ് സ്വന്തം മോളെ കെട്ടിച്ചു കൊടുത്ത് ത്യാഗം ചെയ്യുന്നതെന്ന്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്, ഞാൻ ഇതുവരെ നിന്നോട് പറയാതെ വെച്ചിരുന്ന കാരണം. പക്ഷെ ഇനിയും നീ അത് അറിയാതിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അച്ഛനൊന്ന് വാത്സല്യത്തോടെ അഞ്ജനയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പെട്ടെന്ന് തന്നെ നോട്ടം കർട്ടനിലേക്ക് മാറ്റിയിട്ട് പറഞ്ഞു, നീ എന്റെ മോളല്ല. അത് പറയുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ശബ്ദം ആകെ വിറച്ചു പോയിരുന്നു. എന്റെ മോളല്ലേ എന്ന് അച്ഛൻ പറയുമ്പോൾ ജന്മം കൊണ്ട് നീ എനിക്കും നിന്റെ അമ്മയ്ക്കും ജനിച്ചതല്ല, പക്ഷെ ഞങ്ങൾക്കെല്ലാം നീയാണ് മോളെ. അച്ഛൻ അത് പറഞ്ഞപ്പോൾ അഞ്ജന ശരിക്കും മിന്നലേറ്റ പോലെ ഞെട്ടിത്തരിച്ചു പോവുകയാണ് ഉണ്ടായത്. അച്ഛൻ എന്താണ് പറയുന്നത്? ഞാൻ മോളല്ലെന്നോ? അച്ഛൻ വെറുതെ എന്നെ തിരിച്ച് ഭർത്താവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടാനായി കള്ളം പറയല്ലേ? കള്ളമല്ല മോളെ. നിനക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാമല്ലോ, നിന്റെ അച്ഛനും അമ്മയ്ക്കും ഇത്ര പ്രായമായി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 18 വർഷത്തിന് ശേഷമാണ് നീ ഉണ്ടായതെന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. അതൊക്കെ ശരിയാണ്, 18 വർഷത്തിന് ശേഷവും ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായില്ല. എല്ലാ ചികിത്സാരീതിയും ചെയ്തു, പരീക്ഷയും അടുത്തു. മുന്നോട്ടൊരു പ്രതീക്ഷയും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ നിന്നെ ദത്തെടുക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ജനിച്ചതല്ലേ എന്നേ ഉള്ളൂ.
പക്ഷേ നീ എന്നും ഞങ്ങളുടെ പൊന്നുമോളാണ്. അച്ഛനും അമ്മയ്ക്കും പ്രായമായി, എന്തോരം അസുഖങ്ങളുണ്ടെന്ന് മോൾക്ക് തന്നെ അറിയാമല്ലോ. മരിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ പറയാതെ വെച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിനക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്ന അപസ്മാരം, അത് മരുന്ന് കുടിച്ച് ഭേദമായി ഇപ്പോൾ വരുന്നില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ അത് ഏതെങ്കിലും അവസരത്തിൽ നിന്റെ ശരീരം ക്ഷീണിക്കുമ്പോഴോ ഗർഭിണിയാകുമ്പോഴോ ഇനിയും വരാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നിന്നെ കല്യാണം കഴിക്കുന്ന പയ്യനോട് എല്ലാം പറഞ്ഞ ശേഷം മാത്രമേ നിന്നെ കല്യാണം കഴിച്ച് ഏക്കാവൂ എന്നും ഡോക്ടർ പറഞ്ഞിരുന്നു. ഇന്നത്തെ കാലത്ത് അപസ്മാരമുള്ള ഒരു കുട്ടിയെ, അതും ദത്തെടുത്ത ഒരു കുട്ടിയെ, ഈ അച്ഛൻ ആരുടെ കയ്യിലാണ് വിശ്വസിച്ച് ഏൽപ്പിക്കേണ്ടത്? അച്ഛന്റെ എല്ലാ സ്വത്തും പണവും ഒക്കെ നിനക്കുള്ളതാണ്. അതൊക്കെ കൊടുത്താൽ നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറായി ധാരാളം ആളുകൾ ഉണ്ടാവും. പക്ഷെ വൃദ്ധരും രോഗികളുമായ അച്ഛന്റെയും അമ്മയുടെയും കാലശേഷം എന്റെ മോളെ അവർ നന്നായി നോക്കുമെന്നുള്ളതിൽ എന്താണ് ഉറപ്പ്? ഇപ്പോൾ നമ്മൾ എന്തൊക്കെ കേൾക്കുന്നു? പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചു കൊല്ലുന്നു, കൊന്ന് കെട്ടിത്തൂക്കുന്നു, ഗർഭിണിയായ ഭാര്യയെ ചവിട്ടിക്കൂട്ടുന്നു, പലതും കാട്ടിക്കൂട്ടുന്ന പയ്യന്മാരുള്ള കാലമാണിത്. എല്ലാം അറിഞ്ഞുകൊണ്ട് നല്ല മനസ്സുള്ള ഒരാളെ കിട്ടിവരാൻ എന്തോരം പ്രയാസമുണ്ട്. അതുകൊണ്ട് അച്ഛൻ മറ്റൊന്നും ഓർത്തില്ല. വിവേകിന്റെ ചുറ്റുപാടുകളും സാമ്പത്തികവും കുറച്ച് മോശമാണെന്നേ ഉള്ളൂ. എന്റെ കാലം കഴിഞ്ഞാലും അവൻ നിന്നെ പൊന്നുപോലെ നോക്കും മോളെ. മോൾക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. ഈ അച്ഛൻ എന്തിനാണ് മോളോട് ഇങ്ങനെ ഒരു തെറ്റു വാശി പിടിച്ചു ചെയ്തതെന്ന് മോൾ ഇത്രയും നേരം ചോദിച്ചിരുന്നില്ലേ? ഇതൊക്കെയാണ് അതിനുള്ള ഉത്തരങ്ങൾ എന്ന് പറഞ്ഞ് അച്ഛൻ അഞ്ജനയുടെ മുന്നിൽ നിന്ന് കരഞ്ഞു. എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അഞ്ജന മറ്റേതൊരു ലോകത്തായിരുന്നു. കേട്ടതൊക്കെ ഉൾക്കൊള്ളാൻ അവൾക്ക് പെട്ടെന്ന് കഴിഞ്ഞില്ല. അവൾക്ക് ഇതൊക്കെ വിശ്വസിക്കണോ വേണ്ടോയോ, എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം അവൾ അച്ഛനോട് ഒന്നേ ചോദിച്ചുള്ളൂ, എന്റെ ഭർത്താവിന് അറിയാമായിരുന്നു അച്ഛ ഇതെല്ലാം? എല്ലാം അറിഞ്ഞുകൊണ്ടാണോ എന്നെ കല്യാണം കഴിച്ചത്? ഇത് ചോദിച്ചുകൊണ്ട് അവൾ അച്ഛന്റെ അടുത്തേക്ക് വന്നപ്പോൾ അച്ഛൻ അവളുടെ കണ്ണിലേക്ക് നോക്കി. എന്നിട്ട് അദ്ദേഹത്തിന്റെ നിറഞ്ഞ കണ്ണ് തുളച്ചുകൊണ്ട് തലയാട്ടി, എല്ലാം അറിയാം, എല്ലാം പറഞ്ഞു മറിഞ്ഞും തന്നെയാണ് അവൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. പക്ഷെ നീ അവന് ഇഷ്ടമല്ല, എന്റെ ചുറ്റുപാടുകൾ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അപ്പോഴൊന്നും നീ ഒരു അനാഥയാണെന്നോ ഒരു രോഗിയാണെന്നോ ഒന്നും പറഞ്ഞവൻ നിന്നെ നോവിച്ചില്ലല്ലോ. അവനെപ്പോലെ നല്ല സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടാൻ എന്റെ മോൾ എത്ര പുണ്യം ചെയ്യണം. ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുന്ന അച്ഛനെ കണ്ട് മോൾ ഒരിക്കലും അഹങ്കരിക്കരുത്. എന്നും നിന്റെ ഭർത്താവിന്റെ കീഴിൽ നല്ല സ്നേഹത്തോടെ ജീവിക്കണം. ഈ ലോകത്ത് വെച്ച് ഏറ്റവും ഭാഗ്യവതി എന്റെ മോളായിരിക്കും. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അവനും അതിലും പാവമായ ഒരച്ഛമ്മയും മാത്രമുള്ള വീടാണത്. അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ഓർമ്മകളുള്ള വീടായതുകൊണ്ടായിരിക്കും അവിടെ നിന്നും മാറാൻ പെട്ടെന്ന് അവനെ കൊണ്ട് സാധിക്കാത്തത്. എന്നാലും പതുക്കെ അവിടെ നിന്നും വേറൊരു വീടെടുത്ത് മാറാമെന്നൊക്കെ അവൻ എന്നോട് പറഞ്ഞതാണ്. അതുവരെ എന്റെ മോൾക്കൊന്ന് ക്ഷമിച്ചുകൂടെ. അച്ഛനും അമ്മയും ഒന്നുമില്ലാത്ത പയ്യനല്ലേ അവൻ, ആ സ്നേഹം നിനക്ക് കൊടുത്തുകൂടെ? ഇതെന്റെ മോളോടുള്ള അച്ഛന്റെ അപേക്ഷയാണ് എന്നും പറഞ്ഞ് അദ്ദേഹം അവളുടെ മുന്നിൽ കട്ടിലിലിരുന്ന് വീണ്ടും പൊട്ടിക്കരഞ്ഞു. അഞ്ജനയുടെ മനസ്സിലേക്ക് അപ്പോൾ വിവേകിന്റെ മുഖം ഓർമ്മ വന്നു. ആദ്യ രാത്രിയിൽ മണിയറയിലേക്ക് ചെറിയ പുഞ്ചിരിയുമായി സ്നേഹത്തോടെ കടന്നു വന്ന വിവേകിനെ അഞ്ജന ഓർത്തു. എനിക്ക് നിങ്ങളുടെ കൂടെ കിടക്കാൻ കഴിയില്ല, ഒന്ന് പോയി തരാമോ എന്ന് വീട്ടിൽ തുറന്ന് പറഞ്ഞപ്പോഴുള്ള മുഖം വാടിക്കൊണ്ട് തളർന്ന ഒരു ചിരിയോടെ ബെഡിന്റെ കോണിൽ നിന്ന് ഒരു തലയിണയെ മാത്രം എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പോയത്. രാത്രി വെള്ളമെടുക്കാൻ പോയപ്പോൾ ആരോടും ഒരു പരാതിയും പറയാതെ, ശല്യം ചെയ്യാതെ നിലത്ത് പായൽ ചുരുണ്ടുറങ്ങുന്ന വിവേക് അവസാനം ടാക്സിക്കാരിലേക്ക് തന്റെ പെട്ടിയെടുത്ത് വെക്കുമ്പോൾ അവന്റെ കണ്ണിൽ നിന്ന് മടർന്നു വീണ കണ്ണുനീർ തുള്ളികളെ നോക്കി ഞാൻ ഉള്ളിൽ പുച്ഛിച്ച് ചിരിക്കുകയായിരുന്നു. ഓർക്കും തോറും നെഞ്ചിലെ ഭാരം കൂടിക്കൂടി വന്ന് അത് പൊട്ടിത്തെറിച്ചേക്കുമെന്ന് അഞ്ജലിക്ക് തോന്നി. എന്നാലും അച്ഛ ഒരു വാക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നു. അഹങ്കാരം തലക്ക് പിടിച്ച് ഞാൻ എത്രമാത്രം വേദനിപ്പിച്ചു ആ പാവത്തിനെ. അവൾക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല. അഞ്ജന കൊച്ചു കുട്ടികളെ പോലെ വാവിട്ട് നിലവിളിച്ചു, അച്ഛ എനിക്ക് വിവേകിനെ കാണണം, ആ കാല് പിടിച്ച് പൊട്ടിക്കരയണം, ഒന്ന് മാവ് പറയണം. മോളുവാ, അച്ഛനും വരാം, നമുക്ക് നാളെ തന്നെ പോകാം. നാളെ സൺഡേ അല്ലേ, ഓഫീസിൽ ലീവായിരിക്കും, അവൻ ആ കുഞ്ഞു വീട്ടിൽ തന്നെ ഉണ്ടാവും. അച്ഛൻ അവളെ സമാധാനിപ്പിച്ചു. അഞ്ജന കട്ടിലേക്ക് വീണ് മനസ്സ് തുറന്ന് പൊട്ടിക്കരഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ അച്ഛനോടൊപ്പം അഞ്ജന വിവേകിന്റെ വീട്ടിലേക്ക് പോയി. എല്ലാം ഇട്ടെറിഞ്ഞ് പോകുന്നതിന്റെ കുറ്റബോധം ഉണ്ടായിരുന്നു അവൾക്ക് തിരികെ ചെല്ലുമ്പോൾ. ഒപ്പം വിവേകിന്റെ മുഖത്ത് നോക്കാനുള്ള മടിയും. അഞ്ജനയുടെ കാർ വിവേകിന്റെ ചെറിയ വീടിന് മുന്നിൽ ചെന്നു നിന്നു. അച്ഛനും അവളും ഇറങ്ങി. അവരുടെ കാറിന്റെ ശബ്ദം കേട്ടിട്ടാവണം അകത്തുനിന്നും വിവേക് പുറത്തേക്ക് വന്നു. അവന്റെ കയ്യിൽ ഒരു വലിയ കെട്ടുമുണ്ടായിരുന്നു. അങ്കിളായിരുന്നോ? വിവേക് കണ്ടപാട് ചോദിച്ചു. മുഖത്ത് നോക്കാനുള്ള മടി കൊണ്ടായിരിക്കണം അവൻ അഞ്ജനയെ നോക്കിയില്ല. ഒന്നും പറയാതെ അച്ഛന്റെ പിറകെ അവൾ ഉമ്മറത്തേക്ക് കയറി. എന്തു പറ്റുമോനെ, കയ്യിലൊരു കെട്ട്, നെറ്റിയിലൊക്കെ മുറിവുണ്ടല്ലോ, അഞ്ജനയുടെ അച്ഛൻ ചോദിച്ചു. അതൊന്നുമില്ല അങ്കിൾ, രണ്ടു ദിവസം മുമ്പ് ഞാൻ പണി കഴിഞ്ഞു വരുമ്പോൾ ബൈക്കൊന്ന് ചെറുതായി സ്കിഡായി മറിഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അഞ്ജന അവനെ ആകെ ഒന്ന് നോക്കി. നെറ്റിയിലൊക്കെ മുറിവിന്റെ പാടുണ്ട്, കയ്യിലൊരു വലിയ കെട്ടുമുണ്ട്. എന്നിട്ട് നല്ല പരിക്കുണ്ടോ മോനെ, അച്ഛൻ ചോദിച്ചു. കൈക്കല്ലിന് പൊട്ടലുണ്ട്, മുറിവുകളൊന്നും അത്ര സാരമുള്ളതല്ല. അങ്കിൾ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അവൻ വേഗം ഒരു കസേര വലിച്ചിട്ട് കൊടുത്തു. കൂടെ ഒരു കസേര കൂടി ഇട്ടു കൊടുത്തിട്ട് അഞ്ജനയോട് പറഞ്ഞു, ഇരിക്കടോ. അവൻ അത് സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ അഞ്ജനയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. അവൾ ഒന്നും പറയാതെ തല താഴ്ത്തിയിരുന്നു.
അച്ഛമ്മ എവിടെ? അച്ഛൻ ചോദിച്ചു. കിടക്കുന്നു, പനിയാണ്. ഇന്നലെ തുടങ്ങി നല്ല പനി. ഞാനിവിടെ ചെറുതായി നിലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ചിടുകയായിരുന്നു. അയ്യോ, ഈ കൈ വെച്ച് എങ്ങനെയാ മോനെ? നീ അച്ഛൻ ആകാംക്ഷയോടെ ചോദിച്ചപ്പോൾ വിവേക് ചിരിച്ചു. ആരുമില്ലല്ലോ അങ്കിളെ ഇവിടെ, അച്ഛമ്മ മാത്രമല്ലേ ഉള്ളൂ. അച്ഛമ്മ ആണെങ്കിൽ വയ്യാതെ കിടക്കുകയല്ലേ. ആ പാവത്തിനെ കൊണ്ട് ഇനി അതും കൂടെ ചെയ്യിപ്പിക്കണേ എന്ന് കരുതി. എന്തെങ്കിലും കുറച്ചെങ്കിലും ഞാൻ ചെയ്താൽ അത്രയെങ്കിലും കുറഞ്ഞു കിട്ടുമല്ലോ. വിവേക് അത് പറഞ്ഞപ്പോൾ അഞ്ജനയ്ക്ക് അവനോട് വല്ലാത്തൊരു ബഹുമാനം തോന്നി. ഞാൻ ചായ എടുക്കുമെന്ന് പറഞ്ഞ് വിവേക് അകത്തേക്ക് പോകുമ്പോൾ അച്ഛൻ അവനെ തടഞ്ഞു വെച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട മോനെ, ഒന്നും വേണ്ട. അവൻ എന്താണ് അപ്പോൾ വന്നതെന്ന ഒരു സംശയം വിവേകിനുണ്ടായിരുന്നു. അവൻ രണ്ടുപേരെയും സംശയത്തോടെ നോക്കി. അങ്കിൾ, നിങ്ങൾ രണ്ടുപേരും വന്നത് ഡിവോഴ്സിന്റെ കാര്യത്തിനാണോ? അവൻ അത് ചോദിച്ചപ്പോൾ അഞ്ജന അവിടെ ഇരുന്ന് പൊട്ടി കരഞ്ഞുപോയി. എന്തിനാണ് കരയുന്നതെന്നറിയാതെ വിവേക് ഒന്നുകൂടി രണ്ടുപേരെയും മാറി മാറി നോക്കി. മോനൊന്നിങ്ങു വന്നേ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഉള്ളിൽ കൈയിട്ടുകൊണ്ട് അച്ഛൻ വിവേകിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മുറ്റത്ത് മാവിൻ ചൂട്ടിലേക്ക് മാറി നിന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു. അഞ്ജന നിന്റെ കൂടെ ജീവിക്കാൻ തിരികെ വന്നതാണ്, ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ വിവേക് ഒരു ദീർഘശ്വാസം എടുത്തു. എന്നിട്ട് പറഞ്ഞു, വേണ്ടായിരുന്നുവെങ്കിൽ എല്ലാം അറിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ മനസ്സ് ഇപ്പോൾ എത്ര വിഷമിക്കുന്നുണ്ടാവും. അത് സാരമില്ല മോനെ, അറിഞ്ഞതാ ഇപ്പോൾ നന്നായത്. അതുകൊണ്ടാണ് ഒരു കളങ്കം പോലുമില്ലാതെ തെളിഞ്ഞ മനസ്സുമായി അവൾ നിന്റെ കൂടെ ജീവിക്കാൻ വന്നത്. പറയാതിരുന്നാൽ നീ വിഷമിക്കേണ്ടി വരില്ലേ? അതിലും നല്ലതല്ലേ ഇത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ അത് പറഞ്ഞതാണ് നന്നായതെന്ന് അങ്കിളിന് തോന്നുന്നു. നിനക്ക് അവളോട് പിണക്കമൊന്നുമില്ലല്ലോ. അവളുടെ വിവരമില്ലായ്മ ആയിരുന്നുവല്ല, അതുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. മോൻ പൊറുക്കണമെന്ന് അദ്ദേഹം വിവേകിന്റെ മുന്നിൽ കൈകൂപ്പി പറഞ്ഞു. അയ്യോ, എന്തായത്? അങ്ങനെയൊന്നുമില്ല. പൊറുക്കാൻ മാത്രം എനിക്ക് അതിനൊരു ദേഷ്യവുമില്ല. ദേഷ്യം കാണിക്കാനല്ലോ ഞാൻ കല്യാണം കഴിച്ചത്. പിന്നെ സങ്കടമുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ഇഷ്ടമായിരുന്നു എനിക്ക് അവളെ. ആ സ്ഥാനത്ത് ഇനി വേറെ ഒരാളെ കാണാൻ കഴിയുമായിരുന്നില്ല. സന്തോഷത്തോടെ വിവേകും അച്ഛനും തിരിച്ചകത്തേക്ക് ചെന്നു. അഞ്ജന അപ്പോൾ അച്ഛമ്മയുടെ അടുത്ത റൂമിലായിരുന്നു. ഇവനിങ്ങനോട് പിണക്കമൊന്നുമില്ല കേട്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ രണ്ടാളും സന്തോഷമായി ജീവിക്കുകയെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അഞ്ജന കരഞ്ഞ കണ്ണുകളോടെ വിവേകിനെ നോക്കി. എന്നിട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, സോറി, എന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ഞാൻ മോശമായി പെരുമാറിപ്പോയത്. പൊറുക്കണം എന്നോട്, ദേഷ്യമൊന്നും കാണിക്കരുത്. വിവേക് അപ്പോൾ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താടോ ഇത്, എനിക്കൊരു വിഷമവുമില്ല. ഇതിൽ നൂറിരട്ടി വലിയ വിഷമമൊക്കെ ചെറിയ പ്രായത്തിലെ അനുഭവിച്ചു കഴിഞ്ഞവനാണ് ഞാൻ. നീ എന്നോട് അതിന് മാത്രം വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. സാരമില്ല, പോട്ടെ. അവനത് പറഞ്ഞപ്പോൾ അവൾ ഒന്നുകൂടെ അവനോട് ചേർന്നു നിന്നു. അച്ഛൻ അവിടെ നിന്ന് അച്ഛമ്മയോട് കുറിച്ച് സംസാരിച്ചു. കുറച്ചു കഴിഞ്ഞ് സന്തോഷത്തോടെ അച്ഛൻ തിരികെ പോന്നു. ഇന്ന് രാത്രി അഞ്ജനയാണ് അവിടെ ഭക്ഷണം ഉണ്ടാക്കിയത്. അച്ഛമ്മയ്ക്ക് മുറിയിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തു. ശേഷം വിവേകും അവളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ചെറിയൊരു കുറ്റബോധം അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് വിവേകിനോട് ഇടപെടാൻ അവൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അഞ്ജന കിടക്കാനായി റൂമിലേക്ക് ചെന്നപ്പോൾ വിവേക് കണ്ണാടിയിൽ നോക്കി നെറ്റിയിലെ മുറിവിലൊക്കെ മരുന്ന് വയ്ക്കുകയായിരുന്നു. ഞാൻ വെച്ചു തരാമെന്ന് പറഞ്ഞ് അവൾ വേഗം അവന്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങി. അവനവിടെ കട്ടിലിലിരുന്നു. അഞ്ജന മെല്ലെ മുറിവിലൊക്കെ മരുന്ന് വെച്ചു കൊടുത്തു. അവൾ അതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ എന്തോ കണ്ണു നിറഞ്ഞുകൊണ്ട് വിവേക് അവളുടെ കണ്ണിലേക്ക് നോക്കി. എന്നിട്ട് അവളുടെ കൈ മെല്ലെ പിടിച്ചുകൊണ്ട് അവന്റെ അടുത്തിരുത്തി. നിറഞ്ഞ കണ്ണ് തുടച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു, ആരുമില്ലാത്തവനാ ഞാൻ. പ്രായമായ അച്ഛമ്മയ്ക്ക് എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് കുറെ ആയിട്ട് എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് ശീലമായി. അച്ഛനും അമ്മയും ഒന്നും എനിക്കില്ലാതായി പോയില്ലേ. കുടുംബക്കാരെയൊന്നും നമുക്ക് എപ്പോഴും ആവശ്യത്തിന് കിട്ടില്ലല്ലോ. ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ സ്വന്തമെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ എനിക്ക്. അവനത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ അഞ്ജൻ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് പൊട്ടിക്കരയാൻ തുടങ്ങിയിരുന്നു. കരഞ്ഞുകൊണ്ട് അവൾ വിവേകിനോട് പറഞ്ഞു, സോറി, എന്റെ അറിവില്ലായ്മ കൊണ്ട ഞാൻ അങ്ങനെയൊക്കെ. കോടീശ്വരനായ അച്ഛന്റെ ഒരേ ഒരു മോളാണെന്ന അഹങ്കാരമായിരുന്നു എനിക്ക്. താഴെത്തട്ടിലുള്ളവരെ കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള മനസ്സ് എനിക്കില്ലാതായിപ്പോയി. ഒട്ടും യോഗ്യത ഇല്ലാത്തവളാണെന്ന് അറിയാൻ വൈകി. ആർക്ക് ജനിച്ചു, എവിടെ ജനിച്ചു എന്ന് പോലും അറിയാത്തവളാണെന്ന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വിവേക് അപ്പോൾ ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് നെറുകിൽ ചുംബിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു, സാരമില്ല, പോട്ടെ. യോഗ്യത ഇല്ലെന്നൊന്നും പറയരുത്. ആ വലിയ മനുഷ്യന്റെ ഒരേ ഒരു മോളല്ലേ നീ. അതുതന്നെയല്ലേ ഈ ജന്മത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ യോഗ്യത. ജനിപ്പിച്ചത് കൊണ്ട് മാത്രം ആരും അച്ഛനും അമ്മയും ആവില്ല. എന്നാൽ ജന്മം തരാതെയും ചിലർക്കതാകാൻ കഴിയും. അങ്ങനെ നോക്കുമ്പോൾ എത്ര ഭാഗ്യം ചെയ്ത കുട്ടിയാ നീ. പൊന്നുപോലെ നോക്കുന്ന അച്ഛനും അമ്മയും ഇല്ലേ? അതുകൊണ്ട് വേറൊന്നും വിചാരിക്കല്ലേ. അഞ്ജന വിവേകിന്റെ കണ്ണിലേക്ക് നോക്കി. എന്നിട്ട് ദയനീയമായി ചോദിച്ചു, ഒട്ടും വെറുപ്പില്ലേ എന്നോട്? ഇല്ലെന്നേ, എനിക്കൊരു പിണക്കം പോലുമില്ല, ഒന്നിനു പരാതിയുമില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ലപോലെ ജീവിക്കാൻ നമുക്ക്. എനിക്ക് കഴിയുന്ന അത്രയും പൊന്നുപോലെ നോക്കിക്കോളാം ഞാൻ. അത് പറഞ്ഞ് അവൻ ഒന്നുകൂടി അവളുടെ മുതാവിൽ ഉമ്മ വെച്ചു. അഞ്ജനയുടെ മനസ്സ് മുഴുവനും അപ്പോൾ വിവേകിനോടുള്ള നിഷ്കളങ്ക സ്നേഹം മാത്രമായിരുന്നു. കുഞ്ഞുകുട്ടികൾ അച്ഛന്റെ നെഞ്ചിൽ പറ്റിക്കിടക്കുന്ന പോലെ അവൾ അവന്റെ ദേഹത്ത് പറ്റിച്ചേർന്ന് കിടന്നു. ഷർട്ടിടാതെയുള്ള വിവേകിന്റെ വെളുത്ത നെഞ്ചിലെ ചൂട് അഞ്ജനയുടെ ശരീരത്തിലേക്ക് കിട്ടിയപ്പോൾ അവൾ
ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വിലയേറിയ സാമീപ്യമാണ് അതെന്ന് അവൾക്ക് അപ്പോൾ അറിയാമായിരുന്നു. അവൾ ആ ചൂടിലേക്ക് ഒന്നുകൂടി മുഖമമർത്തി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നാളുകളായിരുന്നു. ഒപ്പം അച്ഛന്റെ തീരുമാനം എത്ര ശരിയായിരുന്നുവെന്ന് വിവേകിന്റെ സ്നേഹത്തിലൂടെ അഞ്ജന അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളും അടുത്തു കഴിഞ്ഞാൽ അകലാൻ കഴിയാത്ത വിധം അവളുടെ ജീവന്റെ ഓരോ തുടിപ്പുകളും ഇപ്പോൾ അവളുടെ പ്രാണനായ വിവേകാണ്. ശുഭം, ഈ മനോഹരമായ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഥകളെ സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാരികളിലേക്ക് കൂടി ഈ കഥ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.